ഹലോ, വെൽക്കം ബാക്ക്. മാപ്പ് റീഡിംഗ് എന്ന ചാപ്റ്ററിൽ നിന്ന് അഥവാ ഭൂപട വായന എന്ന ചാപ്റ്ററിൽ നിന്ന് ക്യൂജിസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ ക്യൂജിസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പലരും മാറ്റി വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെയർ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ചില ലെയർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക, അതായത് ചില ലെയർ പ്രദർശിപ്പിക്കുക, അങ്ങനത്തെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്തരത്തിൽ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതെങ്ങനെ ചെയ്യാം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. ഇതിനാവശ്യമായുള്ള റിസോഴ്സ് ഫോൾഡർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ, ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക്. ഓക്കെ, നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. ഇതാ മലയാള മീഡിയത്തിൻ്റെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെ ഇവിടെയുണ്ട്. രണ്ട് സെയിം ക്വസ്റ്റൻ ആണ് കേട്ടോ. വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. എ റിസോഴ്സ് മാപ്പ് നെയിംഡ് ലോക്കൽ മാപ്പ് ഡോട്ട് ക്യു ജി എസ് ഈസ് ഗിവൺ ഇൻ ദ ക്യൂജിസ് പ്രൊജക്ട്സ് ഫോൾഡർ ഇൻ എക്സാം ഡോക്യുമെൻറ്റ്സ് ഇൻ ഹോം. ഓക്കെ, ഓപ്പൺ ദിസ് ഫയൽ ഇൻ ക്യൂജിസ് ഡെസ്ക് ടോപ്പ് സോഫ്റ്റ്വെയർ ആൻഡ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്യൂജിസ് ഡെസ്ക് ടോപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് ഈ രണ്ട് ആക്ടിവിറ്റി നമ്മൾ ചെയ്യണം. ഓക്കെ, ആദ്യത്തേത് ഷോ ദ ലെയർ മെയിൻ റോഡ് ഇൻ ദ റിസോഴ്സ് മാപ്പ്. മലയാള മീഡിയത്തിനെ നോക്കാം. ഭൂപടത്തിലെ മെയിൻ റോഡ് ലെയർ പ്രദർശിപ്പിക്കുക, അത്രയേ വേണ്ടൂ. എന്നിട്ട് ചേഞ്ച് ദ റിവർ കളർ ടു ബ്ലൂ. ഓക്കെ, റിവർ ലെയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നദിക്ക് നൽകിയിരിക്കുന്ന മഞ്ഞ നിറം മാറ്റി നീലയാക്കുക. ഓക്കെ, ബ്ലൂ ആക്കി കൊടുക്കുക. അത്രയും ചെയ്ത ശേഷം എന്ത് ചെയ്യാം? സേവ് ദ റിസോഴ്സ് മാപ്പ് ആസ് ആൻ ഇമേജ് ഫയൽ ഇൻ എക്സാം ടെൻ ഫോൾഡർ. ഓക്കെ, അത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് നമ്മുടെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ അത് ഇമേജ് ഫയലായിട്ട്, ശ്രദ്ധിക്കണം, ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇമേജ് ഫയലായിട്ട് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, ആ പ്രൊജക്റ്റിൽ സേവ് ആസ് ഇമേജ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ മലയാള മീഡിയത്തിൻ്റെതിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്യൂജിസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ക്യൂജിസ് ഡെസ്ക് ടോപ്പ് ആപ്ലിക്കേഷൻസിലേക്ക് വരുന്നു. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യൂജിസ് ഡെസ്ക് ടോപ്പ് എന്ന് കാണാം. ക്യൂജിസ് ഡെസ്ക് ടോപ്പാണ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ക്യൂജിസ് ഡെസ്ക് ടോപ്പ് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യൂജിസ് ഇതേപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇവിടെ ഈ ഒരു വിൻഡോ ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ, അതങ്ങ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക? പ്രൊജക്റ്റിലേക്ക് പോവുക. പ്രൊജക്റ്റിൽ ഓപ്പൺ കൊടുക്കുക. പ്രൊജക്റ്റിൽ ഓപ്പൺ. എന്നിട്ട് നമ്മുടെ ചോദ്യം നോക്കുക. ചോദ്യത്തിൽ എവിടെയുണ്ട് എന്നാണ് പറഞ്ഞത്? ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലെ ക്യൂജിസ് പ്രൊജക്ട്സ് എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്താണ് ലോക്കൽ മാപ്പ് ഡോട്ട് ക്യു ജി എസ് എന്ന ആ ഒരു ഭൂപടം ഉള്ളത്. ഓക്കെ, അത് നമുക്ക് ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ഹോമിലേക്ക് പോകുന്നു. ഇവിടെ ഇതാണ് എൻ്റെ ഹോം. ഹോമിലേക്ക് പോയിട്ട് എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡർ ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യൂജിസ് പ്രൊജക്ട്സ് എന്ന് കാണാം. ആ ഒരു ഫോൾഡറും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാ ലോക്കൽ മാപ്പ് ഡോട്ട് ക്യു ജി എസ് എന്ന് പറഞ്ഞ ഫയൽ കാണാം. അതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു മാപ്പ് എനിക്കിവിടെ ഓപ്പണായി കിട്ടി. ഇനി എന്താ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞത്? ആദ്യം പറഞ്ഞിട്ടുള്ളത് ഭൂപടത്തിലെ മെയിൻ റോഡ് ലെയർ പ്രദർശിപ്പിക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇതാ ഷോ ദ ലെയർ മെയിൻ റോഡിൻ്റെ റിസോഴ്സ് മാപ്പ്. ഈ റിസോഴ്സ് മാപ്പിലെ മെയിൻ റോഡ് എന്ന ലെയർ പ്രദർശിപ്പിക്കണം. ഇതാണ് ലെയർ പാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെയേഴ്സ് പാനലിൽ ഇവിടെ കണ്ടു മെയിൻ റോഡ്. മെയിൻ റോഡിൻ്റെ ഇവിടെ ഒരു ടിക് മാർക്ക് ഇല്ല അല്ലേ? ഈ ഒരു ടിക് മാർക്ക് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ മെയിൻ റോഡ് വന്നു. ഇത്രയേ ചെയ്യാനുള്ളൂ. ആദ്യം നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു. ഓക്കെ, ആദ്യത്തെ പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, മെയിൻ റോഡ് നമ്മൾ റിസോഴ്സ് മാപ്പിൽ പ്രദർശിപ്പിച്ചു. ഇനി എന്താ വേണ്ടത്? ചേഞ്ച് ദ റിവർ കളർ ടു ബ്ലൂ. ഇതാ മലയാളം. റിവർ ലെയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നദിക്ക് നൽകിയിരിക്കുന്ന മഞ്ഞ നിറം മാറ്റി നീല ബ്ലൂ ആക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ലെയേഴ്സ് പാനലിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റിവർ കാണാം അല്ലേ? ഈ റിവറിനെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. റിവറിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് കാണാം. പ്രോപ്പർട്ടീസ് അതിലേക്ക് വരിക. അപ്പോൾ ഇതാ ഇത്തരത്തിലുള്ളൊരു വിൻഡോ കാണാം. ഈ വിൻഡോയിൽ ഇവിടെ സിമ്പിൾ ലൈൻ എന്നത് കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കളർ കണ്ടില്ലേ, ഇത് വലിയ മഞ്ഞ നിറം കാണാം, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളോട് ഏത് നിറത്തിലാണ് മാറ്റാൻ പറഞ്ഞത്? നീല നിറം അഥവാ ബ്ലൂ കളർ. അപ്പോൾ ഇവിടെ നിന്ന് ബ്ലൂ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇത്രയും ചെയ്യണ്ടു. ഇനി ഇവിടെ അപ്ലൈ കാണാം. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ ഇതാ ഇതിവിടെ നീലയായി. ഇതാ ഇവിടെ റിവർ കാണാം, നീല നിറത്തിൽ വന്നു. നമ്മളോട് ചോദ്യത്തിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ രണ്ടെണ്ണമാണ് മെയിനായിട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇനി എന്താ വേണ്ടത്? ഇതിനെ ഇമേജ് ഫയലായിട്ട്, കണ്ടില്ലേ, ചിത്ര ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനെ ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യണം. എങ്ങനെ ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യുക? ഇത്രയും ചെയ്ത ശേഷം പ്രൊജക്റ്റിലേക്ക് പോവുക. പ്രൊജക്റ്റിൽ സേവ് ആസ് ഇമേജ്. പ്രൊജക്റ്റിൽ സേവ് ആസ് ഇമേജ് ഈ ഒരു ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? നമ്മുടെ ഹോമിലെ. ഹോം ഇവിടെയുണ്ട്. ഹോമിലെ
എക്സാം 10 എന്ന ഫോൾഡർ ഉണ്ട്. ഈ എക്സാം 10 എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് സേവ് ചെയ്യേണ്ടത്. നെയിം എന്ത് കൊടുക്കണം? രജിസ്റ്റർ നമ്പർ കൊടുക്കണം. ഞാനിവിടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു. അണ്ടർ സ്കോർ കൊടുക്കുക. എന്നിട്ട് ഇത് എത്രാമത്തെ ചോദ്യമാണോ ആ ചോദ്യം നമ്പർ കൊടുക്കുക. ഓക്കെ, ചോദ്യം നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് താഴെ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടല്ലോ, ഈ സേവ് ക്ലിക്ക് ചെയ്യാം. ഇത്രയേ ചെയ്യണ്ടോ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാ, ഒരു പുതിയ ലെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതാ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ടുമുണ്ട്, മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. നമുക്ക് മലയാളം വായിച്ച് നോക്കാം. ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം. ഓക്കെ, നേരത്തെ അതേ ഭൂപടം തന്നെയാണ്, നേരത്തെ അതേ ഫയൽ തന്നെയാണ്, അത് നമ്മൾ ഓപ്പൺ ചെയ്യണം. QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്, സെയിം ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? സ്കൂൾ എന്ന പേരിൽ ഒരു ലെയർ നിർമ്മിക്കണം. ഓക്കെ, ക്രിയേറ്റ് എ ലെയർ നെയ്മഡ് സ്കൂൾ. ഓക്കെ, എന്നിട്ട് ആ ലെയറിൽ എന്തൊക്കെ കൊടുക്കണം? ലെയർ ടൈപ്പ് എന്ന് പറയുന്നത് പോയിന്റ് കൊടുക്കണം. ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ വേണ്ടത്? നെയിം, കോഡ്, ഈ രണ്ടെണ്ണമാണ് ആട്രിബ്യൂട്ട്സ് കൊടുക്കേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു സ്കൂൾ രേഖപ്പെടുത്തുക. ഇതാ, സെലക്ട് ദിസ് ലെയർ ആൻഡ് മാർക്ക് ആസ് സ്കൂൾ ഓൺ ദ മാപ്പ്. അപ്പോൾ ആ സ്കൂൾ രേഖപ്പെടുത്തുമ്പം കൊടുക്കേണ്ട IDയും നെയിമും കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു, എഡ്യൂക്കേഷനിലേക്ക് വരുന്നു. അതുവഴി QGIS ഡെസ്ക്ടോപ്പ് മാറിപ്പോവരുത്. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, QGIS ഡെസ്ക്ടോപ്പ്, ഈ ക്രമത്തിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയി കിട്ടിയല്ലോ. ഈ വിൻഡോ നമുക്ക് ആവശ്യമില്ല. ഇത് ഓക്കെ അല്ലെങ്കിൽ ക്ലോസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? പ്രൊജക്റ്റിലേക്ക് പോവുക. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. പ്രൊജക്റ്റിൽ ഓപ്പൺ. എവിടെയുള്ളത്? ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ. അത് ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഇവിടെ QGIS പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ലോക്കൽ മാപ്പ് .QGIS എന്ന് കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം, എങ്ങനെയും ചെയ്യാം. ഓക്കെ, നമ്മളിത് കൃത്യമായി ഓപ്പൺ ചെയ്തു. ഇനി വീണ്ടും ചോദ്യം എടുത്ത് നോക്കുന്നു. എന്താ പറഞ്ഞത്? സ്കൂൾ എന്ന പേരിൽ ഒരു ലെയർ നിർമ്മിക്കണം അല്ലേ. ക്രിയേറ്റ് എ ലെയർ നെയിം സ്കൂൾ. അപ്പോൾ ആദ്യം ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ലെയർ എന്ന് കണ്ടു, ഈ ലെയർ എന്ന ഭാഗത്തേക്ക് പോവാം. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ലെയർ എന്ന് കാണാം. ക്രിയേറ്റ് ലെയർ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന് കാണാം. ന്യൂ ഷേപ്പ് ഫയൽ ലെയർ, മാറിപ്പോവരുത്. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ ലെയറിൽ, ക്രിയേറ്റ് ലെയറിൽ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇവിടെ ശ്രദ്ധിക്കുക, ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ലെയർ ടൈപ്പ് പോയിൻ്റ് കൊടുക്കണം എന്നുള്ളത്. അതായത് വീട്, സ്കൂള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോയിൻ്റ് ആണ് കൊടുക്കേണ്ടത്. നദി, അതേപോലെ റോഡ്, അതൊക്കെ ആണെങ്കിൽ ലൈനാണ് കൊടുക്കേണ്ടത്. ഇനി തടാകം, കുളം, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ പോളിഗണാണ് കൊടുക്കേണ്ടത്, മാറരുത്. ഓക്കെ, ഇവിടെ നമ്മളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പോയിൻ്റ് ആണ് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ സ്കൂള്, വീടൊക്കെ ആണെങ്കിൽ പോയിൻ്റ് തന്നെയാണ് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇവിടെ ഇവിടെ കണ്ടു, ന്യൂ ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ചോദ്യത്തിൽ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നെയിമും കോഡും. ഓക്കെ, ഇതാ മലയാളത്തിലും അങ്ങനെ തന്നെയാണുള്ളത്, നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ന്യൂ ഫീൽഡിൽ ആദ്യത്തേത് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഈ നെയിം ഏത് തരത്തിലുള്ള ഡാറ്റയാ? അത് ഒരു ടെക്സ്റ്റ് ഡാറ്റ ആണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും ആ ഒരു സ്കൂളിലെ പേര്, ആ ഒരു സ്കൂളിലെ പേരും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അത് ടെക്സ്റ്റ് ഡാറ്റയാണ്. അപ്പോൾ ടെക്സ്റ്റ് ഡാറ്റ തന്നെ സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ആഡ് ടു ഫീൽഡ്സ് ലിസ്റ്റ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ അതിവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നെയിം എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത ആട്രിബ്യൂട്ട് ഏതാ കൊടുക്കാൻ പറഞ്ഞത്? കോഡാണല്ലോ. ആ കോഡ് എന്നിവിടെ ടൈപ്പ് ചെയ്യാം. കോഡ്, CODE, ഈ കോഡ് എന്ന് ടൈപ്പ് ചെയ്തു. അത് ഏത് തരത്തിലുള്ള ഡാറ്റയാ? അത് ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ഡാറ്റ, ഈ ടൈപ്പ് എന്നത് ടെക്സ്റ്റ് ഡാറ്റ മാറ്റി ഹോൾ നമ്പർ കൊടുക്കാം. ഓക്കെ, ഹോൾ നമ്പർ എന്നത് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? ആഡ് ടു ഫീൽഡ്സ് ലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തു. ഓക്കെ, അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ടൈപ്പ് നമ്മൾ പോയിന്റ് തന്നെ കൊടുത്തു, ആട്രിബ്യൂട്ട്സ്, നെയിമും കോഡും കൊടുത്തു, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഓക്കെ എന്ന ബട്ടൺ ഉണ്ട്, ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ താഴെ കണ്ടോ സേവ് ലെയർ ആസ് എന്ന് പറഞ്ഞിട്ടൊന്ന് വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കണം, പലരും ഇത് പെട്ടെന്ന് വിട്ടുപോകും. ലെയർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ ഒരാൾ വന്ന് നിൽക്കും, ഇത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ ലെയർ എവിടെ സേവ് ചെയ്യണം എന്നുള്ളതാണ്. ചോദ്യത്തിൽ ഈ ലെയർ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് പറയുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ലാസ്റ്റ് പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് അത് സേവ് ആസ് കൊടുത്ത് സേവ് ചെയ്യാനാണ് പറയുന്നത്, അല്ലാതെ ലെയർ എവിടെ സേവ് ചെയ്യണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഹോമിൽ സേവ് ചെയ്യാം. ഇവിടെ ഹോം ഉണ്ട്. ഹോമിൽ എന്ത് ചെയ്യുക? നെയിം കൃത്യമായി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആ ഒരു ലെയറിൻ്റെ പേര് കൊടുക്കുക. എന്താ പറയുന്നത്? സ്കൂളാണല്ലോ, അതുകൊണ്ട് സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഹോമിൽ സേവ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ ഇതാ, ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു സ്കൂൾ രേഖപ്പെടുത്തണം. ഇതാ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ചോദ്യം നോക്കുക. ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെലക്ട് ദിസ് ലെയർ ആൻഡ് മാർക്ക് എ സ്കൂൾ ഓൺ ദ മാപ്പ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഇതാ സ്കൂൾ ഇവിടെ വന്നിട്ടുണ്ട്, ലെയറൊക്കെ കറക്റ്റായിട്ട് ലെയേഴ്സ് പാനലിൽ വന്നു. ഇനി ഇത് എന്ത് ചെയ്യുക? ഇതിന് മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കണ്ടു ഒരു പെൻസിൽ, ഒരു ടോഗിൾ എഡിറ്റിംഗ് എന്നാണ് ഈ ടൂളിന് പറയാം, ഇത് ക്ലിക്ക് ചെയ്യാം.
എന്നിട്ട് ഇവിടെ ഒരു ടൂളുണ്ട്, ആഡ് ഫീച്ചർ എന്നാണ് പറയാം. അത് ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഏതാണോ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള ടോഗിൾ എഡിറ്റിംഗ് ടൂൾ ക്ലിക്ക് ചെയ്യുക, പിന്നെ ആഡ് ഫീച്ചർ എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് സ്കൂളിൽ രേഖപ്പെടുത്തേണ്ടത്, പ്രത്യേകം എവിടെയെന്ന് പറ്റില്ല, മാപ്പിൽ ഉൾപ്പെടുത്തണമെന്നേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതാ ഇവിടെ എൻ്റെ സ്കൂളിൽ രേഖപ്പെടുത്തുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യും, ക്ലിക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഐ ഡി ചോദിക്കുന്നുണ്ട്, ചോദ്യത്തിൽ നോക്കാം. ചോദ്യത്തിൽ പ്രത്യേകം പറ്റണമെങ്കിൽ അത് തന്നെ കൊടുക്കണം. ഇതാ ഐ ഡി 1 പറഞ്ഞിട്ടുണ്ട്, നെയിം GLPS, അത് രണ്ടും ആദ്യം കൊടുക്കാം. ഐ ഡി 1 കൊടുത്തു, നെയിം എന്ത് ചെയ്യുക, GLPS എന്ന് കൊടുത്തു. കോഡ് എത്രയാണ് പറഞ്ഞത്, 9876 അല്ലേ, അപ്പോൾ അത് കൊടുക്കാം, 9876. അതും കൃത്യമായി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ നമ്മുടെ ടോഗിൾ എഡിറ്റിംഗ് ടൂൾ ഉണ്ടല്ലോ, ഇത് ഈ ടോഗിൾ എഡിറ്റിംഗ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇത് സേവ് ചെയ്യേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഡു യു വാണ്ട് ടു സേവ് ദ ചേഞ്ചസ് ടു ലെയർ സ്കൂൾ, അപ്പോൾ സേവ് ചെയ്യണ്ടേ, അതുകൊണ്ട് സേവ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ലെയർ ആ ഒരു നിങ്ങൾ ചേഞ്ച് ചെയ്ത് അത് കൃത്യമായിട്ട് അവിടെ സേവായി. ഈ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞ കാര്യവും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി എന്താ വേണ്ടത്, സേവ് ദ റിസോഴ്സ് മാപ്പ് യൂസിംഗ് ദ ഓപ്ഷൻ പ്രോജക്റ്റ് സേവ് ആസ്. പ്രോജക്റ്റിൽ സേവ് ആസ് ഉപയോഗിച്ചിട്ട് exam10 എന്ന ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം, പ്രോജക്റ്റിൽ സേവ് ആസ്. സേവ് ആസ് ഇമേജ് അല്ല പറഞ്ഞത്, ഇവിടെ സേവ് ആസ് ആണ് പറഞ്ഞത്. ഇമേജ് ഫയലായിട്ടാണെങ്കിൽ സേവ് ആസ് ഇമേജ് കൊടുക്കുക, ഇവിടെ സേവ് ആസ് ആണ് പറഞ്ഞത്. അപ്പോൾ പ്രോജക്റ്റിൽ സേവ് ആസ് കൊടുക്കാം. എവിടെ സേവ് ചെയ്യണം, നമ്മുടെ ഹോമിലെ exam10 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട് ഇവിടെ, അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് സേവ് ചെയ്യേണ്ടത്. എന്താ പേര് കൊടുക്കുക, നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, എന്നിട്ട് അണ്ടർസ്കോർ കൊടുക്കുക. ഇത് എത്രാമത്തെയാണോ ക്വസ്റ്റൻ, ആ ക്വസ്റ്റൻ നമ്പർ കൂടി കൊടുക്കുക. ഓക്കെ, കൃത്യമായിട്ട് അത് കൊടുത്തതിന് ശേഷം താഴെ സേവ് ഉണ്ട്. ഓക്കെ, ഈ താഴെയുള്ള സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇത്രയേ ചെയ്യാനുള്ളൂ, നമ്മുടെ പ്രവർത്തനം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നൽകിയിരിക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണിത്, എന്നാൽ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഇവിടെ നമ്മളോട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് അത് സേവ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണിത്, സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നേരെ എന്ത് ചെയ്യണം, നമുക്ക് ആപ്ലിക്കേഷൻസിലേക്ക് പോകാം. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ, ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ ക്യൂജിസ് ഡെസ്ക് ടോപ്പ്, ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ ക്യൂജിസ് ഡെസ്ക് ടോപ്പ് എന്ന ക്രമത്തിൽ ക്യൂജിസ് ഡെസ്ക് ടോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, രണ്ടും ശരിയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ ഒരു വിൻഡോ നമുക്ക് ജസ്റ്റ് അങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, പ്രോജക്റ്റിൽ ഓപ്പൺ കൊടുക്കുക. പ്രോജക്റ്റിൽ ഓപ്പൺ, അപ്പോൾ അതെവിടെയുള്ളത്, ചോദ്യത്തിൽ കൃത്യമായി പാർട്ടുണ്ട്, ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ ക്യൂജിസ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിൽ ലോക്കൽ മാപ്പ് .QGS അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ആയി കിട്ടി, നമ്മുടെ മാപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ചോദ്യം നോക്കുക. ചോദ്യത്തിൽ പറ്റുന്നുണ്ട്, ഓപ്പൺ ദ ആട്രിബ്യൂട്ട് ടേബിൾ ഓഫ് ദ ഹൗസ് ലെയർ ഇൻ ദ റിസോഴ്സ് മാപ്പ് ആൻഡ് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗസസ് ഇറ്റ് കണ്ടെയ്ൻസ്. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇവിടെ നമ്മുടെ ലെയേഴ്സ് പാനലിൽ ഹൗസ് എന്ന് കാണാലോ, ഈ ഹൗസ് എന്നതിനെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഹൗസ് എന്നതിനെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന് കാണാലോ, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ ഇത് കൊടുക്കുക. ഇത്രയേ ചെയ്യേണ്ടു. അപ്പോൾ ഇതാ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കാണാം. ഹൗസ് നെയിം, ഹൗസ് നമ്പർ, അവിടെയുള്ള ആളുടെ നെയിം, ആ ഒരു ഗൃഹനാഥൻ്റെ നെയിം ആയിരിക്കാം, പിന്നെ ഐ ഡി, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താ പറഞ്ഞ ചോദ്യത്തിൽ, ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് സേവ് ഇറ്റ് ഇൻ exam10 ഫോൾഡർ. ഓക്കെ, അത് നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ രജിസ്റ്റർ നമ്പറൊക്കെ ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്യാം. ഇത്രയും ചെയ്യേണ്ടത് ഇതിവിടെ ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, ഇത്തരത്തിൽ ഓപ്പൺ ആക്കി വെച്ചിട്ട് നിങ്ങളുടെ കീബോർഡിൽ പ്രിൻറ്റ് സ്ക്രീൻ എന്നൊരു കീ ഉണ്ട്. ഓക്കെ, പ്രിൻറ്റ് സ്ക്രീൻ അത് പ്രസ് ചെയ്യുക, അത് ഒറ്റ തവണയൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കണ്ടോ, സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ആയതുപോലെ കാണാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യാന്നറിയോ, ഇത് നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാം, ഇത് ഞാൻ തൽക്കാലം മിനിമൈസ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഇപ്പം നിങ്ങളെടുത്ത് ഈ ഒരു സ്ക്രീൻഷോട്ട് എവിടെ ഉണ്ടാവാന്നറിയോ, പിക്ചേഴ്സിലാണ് ഉണ്ടാവുക. അതെങ്ങനെ ഓപ്പൺ ചെയ്യുക, ഹോമിലേക്ക് പോവാം. ഓക്കെ, ഹോമിലേക്ക് വരിക. ഹോമിൽ ഇവിടെ പിക്ചേഴ്സ് എന്ന് കണ്ടു, ഈ പിക്ചേഴ്സിലേക്ക് വരിക. അപ്പോൾ ഇതാ നിങ്ങളെടുത്ത ഈ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെയുണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ exam10 എന്ന ഫോൾഡറിലേക്ക് മാറ്റണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ജസ്റ്റ് കോപ്പി കൊടുക്കുന്നു. അതിനുശേഷം ഹോമിലെ exam10 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്, അതിലേക്ക് വരിക. ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, പേസ്റ്റ് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതാ സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. തീർന്നിട്ടില്ല, നമുക്ക് ഇതാ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായുള്ള രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് അതിൻ്റെ പേര് കൊടുക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, എന്നിട്ട് റീനെയിം എന്ന് കാണാം. ഓക്കെ, റീനെയിം, റീനെയിം കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നിങ്ങളുടെ ഏതാണ് പേരെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ
രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, രജിസ്റ്റർ നമ്പർ കൊടുത്തു, അണ്ടർസ്കോർ കൊടുക്കുക, എത്രാമത്തെയാണോ ചോദ്യം ആ ഒരു ചോദ്യം നമ്പറും കൂടി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് റീനെയിം എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ, ഈ റീനെയിം കൊടുക്കുക. ഇത്രയേ ചെയ്യാനുള്ളൂ. ഇതാ നിങ്ങളെടുത്ത ആ ഒരു സ്ക്രീൻഷോട്ട് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിൽ ഇത്രയല്ലേ പറ്റുള്ളൂ, ഇത്രയും ചെയ്താൽ മതി, ഇത്ര ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ പ്രവർത്തനം കംപ്ലീറ്റ് ആയി. അപ്പോൾ ക്യൂജിസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറയുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സെറ്റായില്ലേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.